13 വയസ്സുള്ള ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ പ്രതി പോലീസ് പിടിയിൽ. വളാഞ്ചേരി പോലീസാണ് പ്രതിയെ പിടികൂടിയത്. 3 ആഴ്ച മുമ്പ് വളാഞ്ചേരിക്കടുത്ത് 13 വയസ്സുള്ള ആൺകുട്ടിയെ ഒഴിഞ്ഞ പറമ്പിൽ വെച്ച് നിർബന്ധിച്ച് സിഗരറ്റ് വലിപ്പിച്ചും ബലമായി മദ്യം കുടിപ്പിച്ചുമാണ് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. സംഭവത്തിന് ശേഷം തിരുവനന്തപുരത്തും എറണാകുളത്തും മറ്റും ഒളിവിൽ പോയ പ്രതിയെ സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പിടികൂടിയത്. പ്രതി പെരിന്തൽമണ്ണ ഭാഗത്തുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചതിൽ പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം പ്രതിയെ വളാഞ്ചേരി CI പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കസ്റ്റഡിയിലെടുത്തത്. പ്രതി ഇടയ്ക്ക് ഫോൺ ഉപയോഗിക്കാതെ സ്വിച്ച് ഓഫ് ചെയ്തത് അന്വേഷണത്തെ ബാധിച്ചിരുന്നു. വളാഞ്ചേരി കുറ്റിപ്പുറം സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട്. 5-ലധികം മണൽ കേസുകളിലും പ്രതിയാണ് അറസ്റ്റിലായ കബീർ. സമാനമായ കേസുകളിലും കഞ്ചാവ് കേസിലും ഉൾപ്പെട്ടയാളാണ് പ്രതി. ഇവിടെ പഴയ മണൽ കേസുകളിലും മറ്റിലും പെട്ടിട്ടുള്ള ആളാണ്. 5-6 മണൽ കേസിൽ പെട്ടിട്ടുണ്ട്. അവിയൻ ഈ വെണ്ടലിലുള്ള ആ ഒഴിഞ്ഞ പറമ്പിൽ വെച്ചിട്ട് ഈ കുട്ടികളെ മദ്യം കൊടുത്തിട്ട് 7-Up മദ്യം കൊടുത്തിട്ട് പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയതാണ്. ഇതിന് മുന്നേയും 1 കുട്ടികൾ നടത്തിയിരുന്നതാണ് പറഞ്ഞത്. പക്ഷെ അവരൊന്നും പരാതിയായിട്ട് വന്നിട്ടില്ല. ഇതിനെ 1 ആഴ്ചയോളം ഞങ്ങൾ അതിസാഹസ്യമായിട്ടാണ് പിടിച്ചത്. എറണാകുളവും അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ സ്കോഡായിട്ട് പോയിട്ടാണ് പിടിച്ചത്. പൊതുവേ ഇവൻ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട മനുഷ്യനാണ്. ഇവൻ്റെ പ്രവൃത്തികൾ മൂലം ജനങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഇവൻ 5-6 മരണ കേസിൽ പ്രതിയാണ്. 5-6 മരണ കേസിൽ ഇവിടെ സ്റ്റേഷനിൽ പ്രതിയാണ്. അന്വേഷണ സംഘത്തിൽ വളാഞ്ചേരി സ്റ്റേഷനിലെ CI പ്രമോദ്, SI ജി കാർത്തികേയൻ, SCPO അബ്ദുർ റഹ്മാൻ, CPOമാരായ സുനിൽ ദേവ്, ഹരിപ്രസാദ്, ജോബിൻ, പ്രയജിത്ത് എന്നിവരാണ് ഉണ്ടായിരുന്നത്. പ്രതിയെ അറസ്റ്റ് ചെയ്ത ശേഷം തിരൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്, ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.